അതൊക്കെ ടി ബി മിനി അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഷോൺ ജോർജ് പറയുകയാണല്ലോ. മറ്റാരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ഈ ചർച്ചയിൽ ഞാനൊരു തുറന്ന ചോദ്യം ചോദിക്കുകയാണ്. മറ്റാരെങ്കിലും ഈ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തതിന് ശേഷമല്ലാതെ കോടതിയിൽ കൊടുത്തപ്പോൾ അതിൻ്റെ രേഖ നമുക്കെല്ലാം ലഭ്യമായതിലൂടെ അത് നമുക്ക് ടെലിവിഷനിലൂടെ കാണിക്കാൻ കഴിഞ്ഞു. ഇത് 2019 തയ്യാറാക്കിയിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. 2019 ഷോൺ ജോർജ് ഇത് അനൂപിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. മറ്റാരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ഇത് സ്ക്രീൻഷോട്ട് അല്ല, അയച്ചു കൊടുത്തല്ലേ. സ്ക്രീൻഷോട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയതാണ്. പക്ഷെ അവർ ശരിക്കും ചാറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളുടെ ഒന്നും നമ്പർ അതിലില്ല, നമ്പറില്ല, പേര് മാത്രമേ. വേറെ നമ്പറുകളിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റ് സംവിധാനമാണ്, ഒരു ഗ്രൂപ്പാണ്. അതില് നമുക്ക് ഒരിക്കലും കിട്ടില്ല അത്. കാരണം അത് നമുക്ക് കിട്ടില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതല്ലാതെ ഈ ദിലീപിന്റെ ഈ രണ്ടാം ബാലചന്ദ്രകുമാറിലൂടെയുള്ള രണ്ടാം പ്രവേശഘട്ടത്തിൽ മാത്രമല്ലല്ലോ ഇത് സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് ഒന്നാം ഘട്ടത്തിലും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കേസ് തന്നെയാണ്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിഷയമാണിതിൽ. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ അത് വരണ്ടേ? ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ അത് വരണ്ടേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സ്ക്രീൻഷോട്ട് അല്ലല്ലോ അത്. ഞാൻ പിന്നെയും പറയുന്നത് നികേഷിന്റെ അടുത്ത്, അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് തന്നെ വിചാരിക്കും. ഇത് നമ്മൾ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റുള്ളൂല്ലോ. അതിൽ ഫോൺ നമ്പർ മാറിയതുകൊണ്ട്, വേറെ ആയതുകൊണ്ട് നമ്മൾക്കാർക്കും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾക്കും ഇത് അറിയാൻ പറ്റില്ലല്ലോ. അല്ല, അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അഡ്വക്കേറ്റ് ടി ബി മിനി. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാരെയോ ബോധ്യപ്പെടുത്താനാണ് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളത്, അല്ലേ? അതല്ലാതെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആശയവിനിമയം നടത്തേണ്ട കാര്യം അവർക്കില്ലല്ലോ. അവർക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇതാ നമ്മളെ പോലുള്ളവർ ഇങ്ങനെയാണ് ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയതാണ്. അത് ശരിയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നത് പോലെ, മലയാളത്തിൽ വേറെ ഏതോ നമ്പറിൽ നിന്ന് നികേഷ് എന്ന് എഴുതുക, മലയാളത്തിൽ അഡ്വക്കേറ്റ് ടി ബി മിനി എന്ന് എഴുതുക, എന്നിട്ട് അതിലൊരു ചാറ്റ് സംഘടിപ്പിക്കുക, എന്നിട്ട് ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് കോടതിയെയോ അല്ലെങ്കിൽ ദിലീപ് ഫാൻസിൻ്റെ അടുക്കലേക്കോ എത്തിക്കുക എന്നുള്ളതായിരുന്നല്ലോ ലക്ഷ്യം. അതെ, ഇനിയിപ്പോ അത് പ്രൊഡ്യൂസ് ചെയ്യണ യഥാർത്ഥ സമയം വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡിഫറെന്റ് എവിഡൻസിലാണ് അതിന് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോടതിയിൽ സാധ്യതയുള്ളത്. ആ ഡിഫൻസ് എവിഡൻസ് തുടങ്ങുന്നതിന് മുമ്പ് നികേഷ് ഈ മെമ്മറി കാർഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് ഇക്കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാക്കിയില്ല. അതാണ് എന്റെ വേറെ കുഴപ്പം. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഷോൺ പറഞ്ഞു കഴിഞ്ഞു. മറ്റാരെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? നമുക്കറിയില്ല. ശരി.